ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് പാലും റവയും വെച്ച് ചെയ്യുന്ന, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. റവ മിൽക്ക് പുഡിങ്ങാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇതൊരു പാർട്ടി സ്പെഷ്യൽ പുഡിംഗ് ആയിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ പുഡിങ് കഴിക്കാൻ. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോക്ക് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, കമ്മ്യൂണിറ്റി ടാബ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റവ മിൽക്ക് പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് പാല്, കപ്പളവ് പറയുകയാണെങ്കിൽ 2 കപ്പ്, 250 ml കപ്പിൽ 2 കപ്പ് പാലാണ്. അത് ഒഴിച്ച് കൊടുക്കുക. തിക്കായിട്ടുള്ള പാല്, അതായത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാര കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരമൊക്കെ ആ ടൈം കൊണ്ട് തന്നെ ഒന്ന് മെൽറ്റായി വന്നോളും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുക്കുക. അതിന് ശേഷം 1-2 tbsp അളവിൽ റവ ചേർത്ത് കൊടുക്കുക. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് 4-5 minutes വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ആ ടൈം കൊണ്ട് തന്നെ ഇത് റെഡിയാവും. ഒരുപാട് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 4-5 minutes ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിപ്പോൾ 4 minutes ലോ ഫ്ലെയിമിലെടുത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തല്ലോ. നെയ്യ് വേണമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 1 tbsp വരെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെയ്യിനും പകരം നിങ്ങളെ കയ്യിൽ ബട്ടറാണ് ഉള്ളതാണെങ്കിൽ ബട്ടറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേ അളവ് തന്നെ ബട്ടറ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് തണുക്കാനും വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രമാണ് കേട്ടോ ചെയ്യേണ്ടത്. മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 1 pinch ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഏലക്കായൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് നന്നായിട്ട് ചൂടാറിയ നമ്മളെ റവൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ മിക്സ് നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഞാൻ ഈ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അടിവശത്തും നന്നായിട്ട്, അതേപോലെ തന്നെ സൈഡിലും നന്നായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നമ്മളെ പുഡിംഗ് ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലാവുമ്പോൾ ചെയ്യണം നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒന്ന് വെച്ച് കൊടുക്കുക. നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. മേലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ ശരിക്കും വൃത്തിയിൽ അവിടെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. അരികു വശത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തു. എന്നാൽ മാത്രമാണ് അത് ഒട്ടിപ്പിടിച്ച് ശരിക്കും നിൽക്കുകയുള്ളൂ.
അപ്പോൾ നമ്മൾ ആ മോൾഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാ വശത്തും ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മിക്സി റെഡിയാക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഇഡ്ഡലി സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇതിനകത്തുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇതിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള പാത്രം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴൊക്കെ ഇറക്കി വെക്കുന്ന അതുപോലെയുള്ളൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ബൗളോ ഇറക്കി വെക്കുക. പക്ഷേ അങ്ങ് ആ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു നമ്മൾ ഇറക്കി വെക്കുന്ന മോൾഡ് ഉണ്ടല്ലോ, അതിൽ വെള്ളം ടച്ച് ചെയ്യാത്ത വിധത്തിൽ, വെള്ളം ആ മോൾഡിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ മാത്രം ഇറക്കി വെക്കാൻ പാടുള്ളൂ. അതിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇറക്കി വെക്കരുത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഇത് മുകൾ വശത്താണ് വരുന്നത്, ടച്ച് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ ഈ മോൾഡ് അതിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ വേണമെങ്കിലും സ്റ്റീം ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മിക്സ് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നീട് നമുക്ക് ഒരടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. അടച്ച് കൊടുക്കുന്നത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ വെള്ളം ഇതിനകത്തേക്ക് പിന്നെ പോവാതിരിക്കാനാണ്. അപ്പോൾ ഇതൊന്ന് ലൂസായി വരും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20-30 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. 20 മിനിറ്റ് ആയാൽ നിങ്ങളൊന്ന് ഒരു സ്ക്യൂറർ ഉപയോഗിച്ച് കുത്തി നോക്കുക. വേവ് പാകമായിട്ടില്ലെങ്കിൽ, ശരിക്കും കുക്കായിട്ടില്ലെങ്കിൽ ഇത്തിരി നേരം കൂടി വെച്ച് കറക്റ്റ് ഒന്ന് വേവാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. എങ്ങനെ പോയാലും ഒരു 30 മിനിറ്റ് ആകുമ്പോൾ റെഡിയായി വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ അടപ്പെടുത്ത് മാറ്റാം, പതുക്കെ എടുത്ത് മാറ്റണം കേട്ടോ. കാരണം ഇതിൻ്റെ മേലെയുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക. ഇതിന് മേലെ എന്തായാലും വെള്ളം ഉണ്ടാവും അടപ്പിൻ്റെ മേലെ, അത് ഇതിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ച് സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. നിങ്ങൾ കണ്ടല്ലോ എവിടെയും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ടുണ്ട്. ബേക്കായി വന്നിട്ടുണ്ട്, സ്റ്റീമായി വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഈ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് അരമണിക്കൂർ ആയപ്പോൾ എടുത്തു, കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി നേരം ഒരു മണിക്കൂർ ടൈമിലൊക്കെ ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കുക. ഈ ബട്ടർ പേപ്പറൊക്കെ ആദ്യം ഒന്ന് റിമൂവ് ചെയ്തതിൻ്റെ ശേഷം പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കുക. ഇപ്പോൾ അരികിൽ നിന്ന് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ഉടിയിച്ച് കൊടുത്തിട്ട് പതുക്കെ നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കണം. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെടുത്താൽ ഇത് പൊട്ടിപ്പോവും. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് നമ്മളെ പുഡിങ് കമഴ്ത്തി കൊടുക്കുക. പതുക്കെ എടുക്കുക. നമുക്ക് ബട്ടർ പേപ്പർ പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പം നമ്മൾ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ട്രോബെറിൻ്റെ ഒരു സിറപ്പാണ്. ഇത് നിർബന്ധമില്ല കേട്ടോ, നമ്മൾ വെറുതെ വീഡിയോക്ക് ഒരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ അരികിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രോബെറി സിറപ്പ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം വൈറ്റും ഡാർക്കും ചോക്കോ ചിപ്സ് വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒരു കളറൊന്നുമുള്ള പുഡിങ് അല്ലല്ലോ, വൈറ്റ് കളറല്ല. അപ്പോൾ ഒന്ന് ഇത്തിരി ഒന്ന് കളർഫുള്ളൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇത്തിരി ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ പുഡിങ് റെഡിയായാൽ അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതൊക്കെ ഇല്ലല്ലോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, സിമ്പിൾ പുഡിങ്ങാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
പിന്നീട് ഇത്തിരി ചോക്ലേറ്റ് സിറപ്പ് കൊണ്ടുകൂടി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുഡിങ് തണുപ്പിച്ചിട്ടും തണുപ്പിക്കാതെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, വളരെ സോഫ്റ്റ് പുഡിങ്ങാണ്, വളരെ വളരെ സോഫ്റ്റ് പുഡിങ്ങാണ്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. പൊട്ടിപ്പോകാതെ പതുക്കെ കോരിയെടുക്കണം. നല്ല സോഫ്റ്റായതുകൊണ്ട് കോരിയെടുക്കുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം തീർച്ചയായും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്കിഷ്ടമെന്ന നല്ലൊരു വീഡിയോ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം. താങ്ക് യു.